साथियों, पिछले 5 वर्षों में भारतीय जनता पार्टी की सरकार पर जो भरोसा आपने दिखाया, उसके कारण आज भारत तेज गति से आगे बढ़ रहा है और जल में, थल में, नभ में और अंतरिक्ष में भी सुरक्षित है। സുഹൃത്തുക്കളെ, നിങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരിൽ അർപ്പിച്ച വിശ്വാസം മൂലം ഇന്ന് ഭാരതം അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇന്ന് കരയിലും സമുദ്രത്തിലും ആകാശത്തിലും ബഹിരാകാശത്തിലും ഇന്നെല്ലാം നമ്മൾ ഭാരതീയർ സുരക്ഷിതരാണ്. ആജ് മൊബൈൽ ഫോൺ സെ ലേക്കർ മിസൈൽ തക് जीवन का ऐसा कोई क्षेत्र नहीं है जो स्पेस से कंट्रोल नहीं होता। कल्पना कीजिए, अगर कोई गलत ताकत कभी स्पेस में हमारे संसाधनों पर हमला कर दे, तब क्या होगा? സുഹൃത്തുക്കളെ, ഇന്ന് മൊബൈൽ തൊട്ട് മിസൈൽ വരെയുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ സാങ്കേതിക വിദ്യയും ഇന്ന് ബഹിരാകാശത്ത് നിന്ന് നിയന്ത്രിക്കാൻ കഴിയാത്തതായിട്ട് അങ്ങനെയുള്ള യാതൊന്നുമില്ല. ഇതിലെല്ലാം ബഹിരാകാശ നിയന്ത്രണമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഛിദ്രശക്തികൾ ബഹിരാകാശത്തുള്ള നമ്മുടെ ഈ സാമഗ്രികളെ ആക്രമിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന്. സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, അവർ കൺട്രി നീഡ് നോട്ട് വറി about this any longer. Your chowkidar has empowered our scientists to create a security shield. We will always protect India from the seas to the skies. സഹോദരി സഹോദരന്മാരെ, ഇതിനെക്കുറിച്ച് നമ്മുടെ രാജ്യത്തിന് ഇനി ആശങ്കപ്പെടേണ്ടതില്ല. നിങ്ങളുടെ ചൌക്കിദാർ, നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് ഈ ഭീഷണിയിൽ നിന്ന് മുക്തരാകാൻ വേണ്ടിയിട്ടുള്ള സുരക്ഷാ കവചം തീർക്കാൻ എല്ലാവിധ അധികാരങ്ങളും നൽകിയിരിക്കുകയാണ്. ഇന്ത്യയെ എല്ലാവിധ ആക്രമണങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും സംരക്ഷിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. സാഥിയോ, യേ കാം പഹലേ ബി ഹോ സക്താ ഥാ, ലേക്കിൻ കോൺഗ്രസ് കി സർക്കാർ കെ പാസ് हिम्मत नहीं थी। वो फैसले लेने से डरते थे। हाँ, कुछ ऐसा करना हो जिससे देश के नुकसान होता हो, वैज्ञानिकों का मनोबल टूटता हो, तो कांग्रेस का सारा डर खत्म हो जाता है। केरला की धरती के सपूत वैज्ञानिक नंबी नारायण जी के साथ क्या किया गया, ये आपको पता है ना? സുഹൃത്തുക്കളെ, ഇത് നേരത്തെ തന്നെ ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ അന്ന് രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരിന് അതിനുള്ള ധൈര്യമില്ലായിരുന്നു. അവർക്ക് തീരുമാനമെടുക്കാൻ ഭയമായിരുന്നു. ഹാ, തീർച്ചയായിട്ടും ഈ നാടിന് നഷ്ടമുണ്ടാക്കുന്ന ശാസ്ത്രജ്ഞരുടെ മനോബലം തകർക്കുന്ന എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ കോൺഗ്രസിന് എല്ലായ്പ്പോഴും അതിന് അവരുടെ ഭയം മുഴുവൻ പമ്പകടക്കുമായിരുന്നു. കേരളത്തിൻ്റെ സ്വന്തം പുത്രൻ ശാസ്ത്രജ്ഞനായ ശ്രീ നമ്പിനാരായണനോട് എന്താണ് കോൺഗ്രസ് ചെയ്തത് എന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ നമ്പിനാരായണനെ ഏതെല്ലാം തരത്തിൽ ഉപദ്രവിച്ചു എന്ന് നിങ്ങൾക്കറിയാമെന്ന കാര്യമല്ലേ? Sisters and brothers of Kerala, can we ever forgive the Congress for the poor treatment they gave to scientist Nambi Narayan ji, a proud son of this soil?